ജലോത്സവത്തിന്റെ നാട്ടിൽ കലോത്സവം വിരുന്നെത്തിയപ്പോൾ കലാകേരളം ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത പേരാണ് എസ് എൽ പുരം സദാനന്ദന്റേത്. എന്നാൽ ഈ എഴുത്തുകാരൻ നിരന്തരമായി അവഗണിക്കപ്പെട്ടതിന്റെ വേദനയിലാണ് എസ് എൽ പുരം സദാനന്ദന്റെ കുടുംബം. എന്റെ ഗ്രാമമാണ് എന്റെ സർവകലാശാല. നാടിനെ അറിഞ്ഞുള്ള എഴുത്തായിരുന്നു എസ് എൽ പുരം സദാനന്ദന്റെ കൈമുതൽ. തകഴിയുടെ ചെമ്മീന് വേണ്ടി എഴുതിയ തിരക്കഥയും സംഭാഷണവും കാട്ടുകുതിരയടക്കമുള്ള സൂപ്പർ ഹിറ്റ് നാടകങ്ങളിലും നാം അത് കണ്ടതാണ്. പക്ഷേ ആലപ്പുഴയിൽ കലോത്സവം എത്തിയപ്പോൾ ഒരു വേദിക്ക് കാട്ടുകുതിരയെന്ന് പേരിട്ടതല്ലാതെ ബ്രോഷറിലൊന്നും എസ് എൽ പുരത്തിന്റെ പേരില്ല. ഒരു നാഷണൽ അവാർഡ്, നിരവധി സ്റ്റേറ്റ് അവാർഡുകൾ, മറ്റ് പുരസ്കാരങ്ങൾ, സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ, മറ്റു അങ്ങനെ എല്ലാ തരത്തിലുള്ള പുരസ്കാരങ്ങളും നേടിയ എസ് എൽ പുരം സദാനന്ദൻ ജീവിച്ചിരുന്ന ആലപ്പുഴ എന്ന നഗരത്തിൽ ഇത്രയും വലിയൊരു കലാമാമാങ്കം നടക്കുമ്പോൾ അദ്ദേഹത്തെ ഒരു പന്തലിലൊതുക്കാവോ? എന്താണ് അദ്ദേഹത്തിൻ്റെ കുറവ്? ആ വേദിയിൽ ഇപ്പോൾ ആ നോട്ടീസിൽ പ്രിൻ്റ് ചെയ്തിരിക്കുന്ന ആളുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു കുറവ് എന്താണ്? ജാതീയമായിട്ട് ഉണ്ടാവാം, അതാണോ ആ കുറവ്? ചെമ്മീൻ സിനിമയുടെ വിജയാഘോഷ ചടങ്ങിലേക്കും അച്ഛനെ വിളിക്കാതിരുന്നതും ജയസോമയ്ക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എസ് എൽ പുരത്തെ തറവാട്ടു വീട്ടിൽ എഴുത്തുകാരൻ്റെ ഓർമ്മകളാണ് നിറയുന്നത്. കാട്ടുകുതിരയുടെ കയ്യെഴുത്ത് പ്രതിയും നിരവധി പുരസ്കാരങ്ങളും ഇന്നും ഭദ്രമായി സൂക്ഷിച്ചു വെച്ച് ഭാര്യ ഓമനയും മക്കളും. അച്ഛൻ്റെ പ്രിയപ്പെട്ട ഡയലോഗുകൾ പറയുമ്പോൾ മകൻ ജയസോമയ്ക്ക് ഇന്നും ആവേശം. അങ്ങനെ കൊച്ചുവാവമാരാട് കാശ് വാങ്ങിക്കണം നേതാവും മന്ത്രിയും സർക്കാരും ഒക്കെ, ഈ കൊച്ചുവാവമാര് വരക്കണം വരെ നിൽക്കും ഇരിക്കും കിടക്കും പെടുക്കും പോടാ. അവഗണിച്ചതിൻ്റെ പരിഭവമുണ്ടെങ്കിലും മകൻ ജയസോമ കലോത്സവ വേദിയിലെത്തും, പ്രത്യേകിച്ച് നാടകം കാണാൻ. എസ് എൽ പുരം സദാനന്ദൻ്റെ ഓർമ്മകൾ ഉറങ്ങുന്ന മണ്ണിൽ നിന്നും ഷൈജിൽ കെ, ഏഷ്യാനെറ്റ് ന്യൂസ്.